നിങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസമൊക്കെ പോയല്ലേ? പണ്ട് ഇതുപോലെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ സോഫിക്ക് എന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം. ഇപ്പൊ അങ്ങനെ അല്ലെന്നും അറിയാം. ദേഷ്യത്തിൽ കുറച്ച് കുറവൊക്കെ വന്നിട്ടുണ്ട്. അത് തന്റെ വെറും തോന്നലാ. ഒരിക്കലും തന്നോടുള്ള ദേഷ്യം എന്നെ ഇന്ന് പോവില്ല. എന്ത് തെറ്റിയേട്ടാ സോഫി എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? ഞാനല്ല സോഫിയെ ചതിക്കുന്നേ, സോളമന. സോളമനാ സോഫിയുടെ വിശ്വാസവഞ്ചന കാണിക്കുന്നേ. സോളമൻ അങ്ങനെ സോഫിയോട് പെരുമാറുമ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാഞ്ഞിട്ടൊന്നുമല്ല, സോഫിയെ കണ്ണീര് കുടിപ്പിക്കരുതെന്ന് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. കേക്കണ്ടേ? അയാൾക്ക് സോഫിയോട് പഴയ സ്നേഹമൊന്നുമില്ല. സ്വന്തമാക്കി കഴിഞ്ഞപ്പോ ആ കമ്പോക്ക് അങ്ങ് തീർന്നു. മതിയടോ വിശദീകരിച്ചത്. അയാളുടെ ഒരു അഭിനയം. എന്റെയും സോളമന്റെയും ഇടയ്ക്ക് എന്ന് താൻ വന്നു, അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. താൻ ഒരു നീചനാ, ചതിയന. പക്ഷേ തന്റെ തന്ത്രങ്ങളൊന്നും എന്റെ അടുത്ത് നടക്കില്ല. എന്നെ എത്ര വേണമെങ്കിലും കുറ്റപ്പെടുത്തിക്കോ, പക്ഷേ ഒപ്പം ഞാൻ ചെയ്ത തെറ്റുകൂടി ഒന്ന് പറഞ്ഞുതരണമെന്ന് മാത്രം. 25 ലക്ഷം രൂപ സോഫി അറിയാതെ സോളമൻ എനിക്ക് തരാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ? ശരിയായിരുന്നില്ലേ? സോഫിയുടെ കണ്ണു വെട്ടിച്ച് സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് 25 ലക്ഷം രൂപ സോളമൻ എനിക്ക് കൊണ്ടുവന്ന് തന്നില്ലേ? സോഫി അറിയാതെ അത്രയും വലിയൊരു തുക എനിക്ക് തരണമെങ്കിൽ എന്തായിരിക്കും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം? അത് തന്നെയാണ് ഞാനും അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. താൻ എന്റെ പാവ സോളമനെ എന്തോ ഒരു രഹസ്യം പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കണ്ടുപിടിക്കും. അതോടെ തീരും തന്റെ നാടകം കളി. അതോടെ തീരുമെന്നല്ല, തുടങ്ങുമെന്നാ പറയണ്ടേ? ഒന്നും തീരാനല്ല, തുടങ്ങാനാ പോകുന്നേ. എന്റെ പൊന്ന് സോഫി, അതൊക്കെ നീ അറിയാതിരിക്കുന്ന നല്ലത്. എന്തിനാ വെറുതെ നിന്റെ മനസമാധാനം കൂടി കളയുന്നത്? ആ രഹസ്യം എന്റെയും സോളമന്റെ ഉള്ളിൽ ഭദ്രമായിട്ടിരുന്നോളും. ഒന്ന് നീ മനസ്സിലായിക്കോ, നിന്റെ ഭർത്താവ് ഇപ്പൊ എന്റെ അടിമയാ. ഞാൻ എന്താവശ്യപ്പെട്ടാലും അതയാൾ സാധിച്ചു. കാശിന് എനിക്ക് അത്യാവശ്യമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഒരു 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 പരീക്ഷണം. സോളമൻ നിന്നെ ചതിക്കുന്നുണ്ടെന്ന് നിന്നെ മനസ്സിലാക്കിക്കാൻ ഒരു വഴി. അതായിരുന്നു 25 ലക്ഷം രൂപ. നിക്ക്. ഇതിൽ നിന്ന് 1 രൂപ പോലും ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല. നിനക്കിത് തിരിച്ചു കൊണ്ടുപോവാം, എന്നിട്ട് സോളമനെ ഏൽപ്പിക്കാം. പിടിക്കുക. ആ സോഫി, എന്നെ ഒഴിവാക്കി നീ നേടിയത് രത്നമായിരുന്നില്ല, വെറും കരിക്കട്ട. ഇപ്പൊ നിനക്കത് മനസ്സിലായി കാണുമെന്ന് എന്റെ വിശ്വാസം. ഇല്ലെങ്കിൽ അടുത്ത് തന്നെ മനസ്സിലാവും. നിന്റെയും സോളമന്റെയും ജീവിതം ഒരു വിജയമായിരിക്കില്ല, അതൊരു പരാജയമായിരിക്കും. വമ്പൻ പരാജയം. ശത്രുവാ. അയാളെ കാണേണ്ട ഒരു ആവശ്യം എനിക്കില്ല. പിന്നെ വാങ്ങിക്കണ്ടേ,
സോളമന്റെ കാശല്ലേ? എന്റെ കാശാണെങ്കിൽ ശരി, ഇങ്ങനെ ഒരുത്തന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കും ആദ്യം നീ എന്നോട് ചോദിക്കണായിരുന്നു, ചോദിച്ചോ. തോന്നിയില്ല, അറിഞ്ഞിരുന്നെങ്കിൽ സോളമൻ അത് സമ്മതിക്കോ? ഇപ്പൊ വലിയ സുഹൃത്തല്ലേ, ഇനിയെങ്കിലും ഞാൻ പറയുന്നൊന്നനുസരിക്ക്. നമ്മളെ രണ്ടുപേരെയും തമ്മിൽ തല്ലിക്കാൻ അയാളുടെ ശ്രമം. സോളമൻ അയാളുടെ ചതി പോയി വീഴരുത്. ഇപ്പോഴെങ്കിലും നിനക്കത് മനസ്സിലായാൽ വലിയ ഉപകാരം. ചതിയിൽ വീഴാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം. നീയോ? നീ എന്ത്? അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ഇടക്കിടക്കേ ഞാൻ അറിയാതെ നീ അവനെ കാണാൻ പോകുന്നു ഒന്നാമത്തെ തെറ്റ്. ആ എത്ര പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവാത്തത് രണ്ടാമത്തെ തെറ്റ്. കുറ്റം മുഴുവൻ എനിക്ക്. കാശ് കൊടുത്തതല്ല, അത് തിരിച്ച് വീട്ടിലെത്തിച്ചതാണ് വലിയ തെറ്റല്ലേ? അതെ, തെറ്റാണ്. അത് അവന്റെ കയ്യിൽ നിന്നാകുമ്പോ അത് വലിയ തെറ്റാവും. സോഫി, എനിക്ക് തർക്കിക്കാൻ താല്പര്യമില്ല. നീ ഒരു കാരണവശാലും ജെയിംസിനെ കാണാൻ പാടില്ലായിരുന്നു, അതെനിക്ക് ഇഷ്ടമല്ല. സ്വന്തം ഇഷ്ടങ്ങളും ഞാൻ അനുസരിക്കണം, അതേ അവകാശം എനിക്കുണ്ട്. എന്താ ഓർക്കാത്തെ? ഞാൻ ജെയിംസിനെ കാണാതിരിക്കാം, അത് സോളമ പറഞ്ഞതുകൊണ്ടല്ല. എനിക്ക് അയാളെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കാണില്ല. അതേ ആവശ്യം ഞാൻ സോളമനോടും പറയുന്നു, അയാളെ കാണരുത്. പറ്റു അനുസരിക്കാൻ? എന്നെ അനുസരിപ്പിക്കാനാണ് അപ്പോഴും നിനക്ക് താല്പര്യം അല്ലേ? ഇക്കാര്യത്തിൽ അതെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൈമോശം വരും, അയാളത് തകർക്കും. അത് തകരാതിരിക്കാനാണ് സോഫി ഞാൻ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് അയാളെ പൂർണ്ണമായി ഒഴിവാക്കുന്നില്ല? അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിവരം എന്താണെന്ന് എന്തുകൊണ്ട് എന്നോട് പറയുന്നില്ല? ഞാൻ അന്യൊന്നുമല്ല, ഭാര്യയാണ്. നമ്മുടെ സ്നേഹം അത് തകരാതെ നിൽക്കണമെന്ന് സോളമനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാ പറയുന്നതെന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? എന്റെ വാക്ക് അവഗണിക്കാൻ മാത്രം എന്ത് രഹസ്യങ്ങളാ നിങ്ങൾക്കിടയിൽ ഉള്ളത്? ആദ്യം സോളമൻ നല്ലൊരു ഭർത്താവാവാ നോക്ക്. ഞാൻ എന്തുമാത്രം സോളമനെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാം. അപ്പൊ മനസ്സിൽ വെട്ടം വീഴും, അയാളെ ഒഴിവാക്കാൻ പറ്റും. സോഫി, നിനക്ക് എന്ത് പറഞ്ഞാലാണ് മനസ്സിലാവാന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ദൈവിയെ നീ എന്നൊന്ന് വിശ്വസിക്കുക, എനിക്ക് കുറച്ച് സമയം കൊടുത്താ. അതുവരെ നീ ഒന്ന് ക്ഷമിക്കുക, എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് നീ ചിന്തിച്ചാ മതി, മറ്റൊന്നും ഇക്കാര്യത്തിൽ എനിക്ക് പറയാനില്ല. ഞാൻ അനുഭവിക്കുന്ന പ്രയാസം എത്രയാണെന്ന് സോളമന് ഊഹിക്കാൻ പോലും പറ്റില്ല. എന്റെ മനസ്സ് എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? രഹസ്യം എന്തോ ആയിക്കോട്ടെ, എത്ര മോശം കാര്യം ആയിക്കോട്ടെ, എന്തുകൊണ്ട് എന്നോട് പറയുന്നില്ല? എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ, അതാണ് എന്റെ സങ്കടം. സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ വഴക്കിന് വരുന്നത്. സോളമ പോകുന്നത് തെറ്റായ വഴിയിലൂടെയാണെന്ന് ഞാൻ ഇനിയും പറയും. അതെന്റെ അവകാശമാ, എന്റെ കടമയാ. അതിന് ഞാൻ മാറില്ല, എന്ത് സംഭവിച്ചാലും. ഒറ്റക്കിരിക്കുന്നത് എന്തിനാ ചേച്ചി? നിങ്ങൾക്ക് രണ്ടുപേർ കൂടി വല്ല സിനിമയും പോയി കണ്ടൂടെ? അതിനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. ഈ മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാ. വേണോന്ന് വെച്ചാ എല്ലാം നടക്കും, വേണ്ടാന്ന് വെച്ചാ ഒന്നും നടക്കുകയില്ല. ഞാൻ സോളമനുമായിട്ട് സംസാരിച്ചു, അവൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൽ നല്ല വിഷമമുണ്ട്. ഒന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അങ്ങനെ പറ്റിപ്പോകുന്നല്ലേ. നീയോ അവനെ മനസ്സിലാക്കുന്നില്ല, അതാ അവന് വലിയ സങ്കടം. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? തെറ്റും ശരിയൊക്കെ എങ്ങനെ നമ്മളെ തീരുമാനിക്കുന്നത്, അതൊക്കെ എങ്ങനെ എവിടെ നിന്ന് ആര് നോക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ സങ്കടത്തിലാണ്, അങ്ങനെ അല്ലല്ലോ വേണ്ടിയിരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ, അതിനിടയിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാ ഇനി അങ്ങോട്ട് നീണ്ടു നിവർന്ന് കിടക്കുക ജീവിതം, അതെങ്ങനെ നിങ്ങൾ ജീവിച്ചു തീർക്കും? എനിക്കിപ്പോഴും സോളമനെ ഇഷ്ടമാ, പക്ഷെ ആ ജെയിംസ്, അയാൾ എന്റെ സന്തോഷം ഇല്ലാതാക്കുന്നേ. ഒന്നും രണ്ടും രൂപയല്ല,
സോളമൻ ജെയിംസിന് കൊടുത്തത്. എന്തിനാ അത്രയും കാശ് അയാൾക്ക് കൊടുക്കുന്നത്? അറിഞ്ഞിട്ടും അതൊന്നും ചോദിക്കാതിരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? എനിക്കതിന് പറ്റില്ല, തെറ്റ് കണ്ടാ ഞാൻ ചോദിക്കും. അതിന് ഇച്ചാൻ എന്ത് തെറ്റാ ചെയ്തത്? കാശ് കൊടുത്തതാണോ? അതിന് ഇച്ചായന് ഇച്ചായന്റെതായ ന്യായങ്ങളുണ്ടെങ്കിലോ? നീ കൊച്ചുകുട്ടിയാ, നിനക്കൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. എന്നാ ഞാൻ ചോദിക്കാം, ഞാൻ മുതിർന്ന കുട്ടിയാണല്ലോ, സോളമന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ സ്ഥാനത്ത് വരണം, അപ്പോഴേ നിനക്ക് എന്റെ പ്രയാസം മനസ്സിലാവും. ഞാനൊരു ഭാര്യയാ, അതെന്താ സോളമ മനസ്സിലാക്കാതെ?